ഞങ്ങള് വട്ടക്കോട്ടയെന്ന് ഉവരിയിലോട്ട് പോകുന്ന വഴിയാണ്, തിരുച്ചന്തൂർ റൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം ഡ്രൈ എന്നറിയാമോ? ഈ ഏരിയ മൊത്തം ഒരു സ്ഥലത്തും വെള്ളമില്ല, മൊത്തം മുൾക്കാടുകളാണ്, വേറെ ഒന്നുമില്ല. ഒന്ന് ഇറങ്ങി നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങാന്ന് വിചാരിച്ചാൽ നമ്മൾ കരിഞ്ഞു പോകും, അത്രത്തോളം ചൂടാണ്. ഞങ്ങൾ ഓരോ 2-3 കിലോമീറ്റർ ആകുമ്പോൾ 1 ലിറ്റർ വെള്ളം തീരും. അത് കാരണമാണ് നിർത്താത്തത്. നിർത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കരമായിട്ട് ദാഹമാണ്, ദേഹമൊക്കെ അങ്ങ് വേർത്ത് ഭയങ്കരമായിട്ട് ദാഹിക്കും. കൃഷി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, മിക്ക സ്ഥലത്തും ആൾക്കാർ പശുവിനെയും അതുപോലെ ആടുകളെയൊക്കെ മേച്ച് നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ ചെറിയ പാത്രങ്ങളിൽ വെള്ളമായിരിക്കണം, അതൊക്കെ ഉണ്ട്. ശരിക്കും കറുത്ത മനുഷ്യർ, വെയിൽ കാരണം കറുത്തു പോയ ആൾക്കാരാണ്. അതുപോലെ കൂടംകുളം കഴിഞ്ഞിട്ട് ഏകദേശം 20-22 കിലോമീറ്റർ പിന്നെ വീടോ ഒന്നുമില്ല. മൊത്തം ഇങ്ങനെ, അതായത് ഇങ്ങനെ എന്താ പറയുക, റോഡും ചുറ്റും തരിശായിട്ടുള്ള ഭൂമിയും മാത്രം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല, വെള്ളം ഒന്നും കിട്ടില്ല. അതുപോലെ കടകളൊന്നുമില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കട പാസ് ചെയ്ത് വന്നു, ഒരു ചെറിയ കട, വളരെ ചെറിയ കട. പിന്നെ മൊത്തം ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, മൊത്തം ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയാണ്, പനയുണ്ട് നിറയെ. പിന്നെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം, കാരണം അവിടെ തെങ്ങൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അവിടെ ഒരു ചെറിയ റൂമും, അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമോ കൃഷി സ്ഥലമായിട്ടോ, അതായത് വാഴയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ബാക്കി മൊത്തം ഡ്രൈ ലാൻഡ് തന്നെയാണ്. ഇവരെ സമ്മതിക്കണം കേട്ടോ, ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ. എന്ന് വെച്ചാല് നമുക്കറിയാലോ, വെള്ളമില്ലാതെ എന്തോന്ന് ജീവിതം. ഇത് മൊത്തം ഇങ്ങനെ, ഇനിയിപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ ഉവരിയിലേക്ക്. ഇതൊരു ജംഗ്ഷനാണ്, കണ്ട ഇവിടെ 1-2 ആൾക്കാരൊക്കെ റോഡിൻ്റെ വലത് സൈഡ് എല്ലാവരും ഷർട്ടൊക്കെ ഊരിയിട്ട് ആ തണലിൽ കിടക്കുക. അവിടെ 1-2 കലങ്ങളിൽ വെള്ളം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും മരത്തിൽ. അത് നമ്മളീ വരുന്ന വഴിയിലെ പല സ്ഥലത്തെയും കാഴ്ച തന്നെയാണ്. അതായത് മിക്ക സ്ഥലത്തും വെള്ളം ഇങ്ങനെ അവർ കലങ്ങളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഉണ്ടെന്ന് വിശ്വസിച്ച് പോയി നോക്കുമ്പോൾ കാണില്ല. മുമ്പൊരിക്കലും വന്നപ്പോൾ ഇത്രത്തോളം ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്തില്ല. അതുപോലെ മയിലിനെയൊക്കെ കണ്ടു, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതിനുപോലും സർവേ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, ഒരു ജീവികളും കാണില്ല. അത് കാരണമായിരിക്കും എന്തായാലും മയിലിന് പ്രാണികളൊക്കെ വേണമല്ലോ പിടിച്ചു തിന്നാൻ വേണ്ടി, എങ്കിൽ മാത്രമല്ല അതിന് സർവേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുപോലും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ കണ്ടത് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ചെറിയ ഷെഡ് പോലെ. ഇത് നൊങ്കൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്, പക്ഷേ ഇപ്പം ഇല്ല, അതിൻ്റെ സീസൺ അല്ല എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉവരിയിൽ പോകുമ്പോൾ അറിയാം. അപ്പം മോനും ചോദിച്ചിട്ടുണ്ട് അവന് നൊങ്ക് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉവരിയിൽ മിക്കവാറും കാണും, ഉണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പം എന്തായാലും ഞങ്ങളൊരു 10 മിനിറ്റിൽ ഉവരി എത്തും, ഉവരിയിലെ ആ കപ്പൽ മാതാപ്പള്ളിയുടെ അവിടെ. ഉവരിയായി, ഉവരി. അതെ, ഇതാണ് ഇവിടുത്തെ കപ്പൽ മാതാ ചർച്ച്. ഇനി ബൈക്ക് ഇവിടെ തണലത്തെവിടെയും പാർക്ക് ചെയ്തിട്ട് വരാം. അവിടെ കൊണ്ടുവയ്ക്കാം, അവിടെ തണലുണ്ട്. ഉവരിയിലെ സെൽവ മാതാ ചർച്ചാണ്, പക്ഷേ കപ്പൽ മാതാ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടോ ഷേപ്പ്, കണ്ടോ ഒരു കപ്പൽ, അതിന് മുകളിലൊരു വിമാനം, അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി അതിനകത്തോട്ട് കയറുന്നു. ഞായറാണ്, പക്ഷേ തിരക്ക് കുറവാണ്. പക്ഷേ എന്താ പറയുക, പുറത്ത് കുറേ ചെരിപ്പൊക്കെ കിടപ്പുണ്ട്, അതിൻ്റെ അർത്ഥം അകത്ത് ആൾക്കാരുണ്ടെന്നാണ്. കണ്ടോ അതിൻ്റെ വശങ്ങളിൽ പടിയുണ്ട് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി. ചർച്ചിന് അകത്തുള്ള തൂണുകളാണ്, അതിൽ
ഓരോ രാജ്യങ്ങളുടെയും ഫ്ലാഗ് കൊത്തിയിട്ടുണ്ട്. ഇത് കണ്ട, ഇത് USA ആണ്. പിന്നെ അതെ മുന്നിലായിട്ട് അവിടെ പോർച്ചുഗൽ, പിന്നെ അങ്ങ് മാലി, ബംഗ്ലാദേശ്, സിംഗപ്പൂർ, പിന്നെ ഇവിടെ അതാ UKയുടെ ഫ്ലാഗാണ്. ഈ വശം ബീച്ചാണ്, ബീച്ച്. മുമ്പ് ഇവിടെ നിൽക്കാൻ വരുന്നില്ല, ഭയങ്കര കാലൊക്കെ പൊള്ളുന്നു തറയിൽ, അത്രയും വെയിലടിക്കുന്നുണ്ട്. ഫിഷിംഗ് ഹാർബറാണ്. '1974 ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. ബാന്ന് വിളിച്ചാൽ മതി, അപ്പം നിൽക്കുമോ അവർ? പേടിച്ചു പോണതാ. ദൈപ്പുറത്ത് പോണ്ടോ എൻ്റെ അമ്മ? കൊമ്പ് കുത്തൂല, കുഴപ്പമില്ല. ബാ ബാ ബാ. അവൻ ബീച്ചിലോട്ട് വന്നു, വാ നമുക്കും ബീച്ചിലോട്ട് വാ. നമ്മുടെ ഗൈഡാണ് ഇവിടുത്തെ. അങ്ങോട്ടോ അങ്ങോട്ട്, ലെഫ്റ്റ് 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 ലെഫ്റ്റ്. ആ പോട്ടെ, നമുക്ക് ബീച്ചിൽ പോ. വീഴരുത്. ആ അത് ബീച്ചിലോട്ട്, ഉള്ളിലോട്ട് പോവാണ്. നല്ല റഫാ ബീച്ച്. ഇവിടെ ഫിഷിംഗ് ഹാർബർ അങ്ങനെ എന്തോ നിർമ്മിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ കരിങ്കല്ല് കടലിലോട്ട് വഴി പോലെ നല്ല ഉയരത്തിൽ അടുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വശം കണ്ടോ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതുപോലെ അങ്ങ് ദൂരെ അതിനേക്കാളും ഉയരത്തിൽ അവിടെ പക്ഷേ ഒരുപാട് ലോറിയൊക്കെ നിൽക്കുന്നുണ്ട്. ക്യാമറയിൽ എങ്ങനെ കാണുന്നൊന്നും അറിയില്ല. അവിടെ അതിൻ്റെ നിർമ്മാണം നടക്കുന്നെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ വന്ന പള്ളി, അതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അത് നിർമ്മിച്ച വർഷം 1974 ആണ്. 1974.